ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 75-ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നതിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം ജന്തർമന്ദർ സന്ദർശിച്ചു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തും. രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാപഥക് മലയാളി CRPF കമാൻഡോ ആർ സൂരജിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായി. വാർത്തകൾ വിശദമായി. 75-ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കും രാഷ്ട്രപതി നേതൃത്വം നൽകും. സായുധ സേനാ വിഭാഗങ്ങളും അർദ്ധസൈനിക വിഭാഗങ്ങളും പങ്കെടുക്കുന്ന പ്രൌഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളും പരേഡ് വീക്ഷിക്കുന്നതിനായി നാളെ കർത്തവ്യപഥിൽ എത്തും. വികസിത ഭാരതം പ്രമേയമാക്കി നടത്തുന്ന പരേഡിൽ നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യമാണ് നൽകുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നതിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. രാജസ്ഥാനിലെ ജയ്പൂരിൽ എത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. പ്രധാനമന്ത്രിയും ഇമാനുവൽ മാക്രോണും ജന്തർ മന്ദർ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് നടക്കുന്ന റോഡ് ഷോയിൽ ഇരുവരും പങ്കെടുക്കും. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തും. സായുധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കുതിര പോലീസ്, NCC, സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ച് വികസിത ഭാരതം ഉൾപ്പെടെയുള്ള ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമയോടെ നമുക്ക് പ്രവർത്തിക്കാമെന്ന് ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. ഇന്ത്യയെ വരുംകാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞ ഓരോ പൌരനും ആവർത്തിച്ച് ഉറപ്പാക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാപഥകിന് മലയാളി CRPF കമാൻഡോ ആർ സൂരജ് ഉൾപ്പെടെ 3 പേർ അർഹരായി. കൊല്ലം ശൂരനാട് സ്വദേശിയായ സൂരജിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത മേഖലയിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി മടങ്ങവേ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടാണ് 2022 അദ്ദേഹം വീരമൃത്യു വരിച്ചത്. 7 പേർക്ക് ഉത്തം ജീവൻ രക്ഷാപഥകും മലയാളികളായ ജസ്റ്റിൻ ജോർജ്, വിൻസൺ എന്നിവർ ഉൾപ്പെടെ 21 പേർക്ക് ജീവൻ രക്ഷാപഥകം ലഭിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവും ADGP ഗോപേഷ് അഗർവാളും വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടി. സംസ്ഥാനത്ത് നിന്നും 11 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. നയപ്രഖ്യാപനത്തിനായി രാവിലെ 9 മണിയോടെ നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു. 63 പേജുള്ള നയപ്രഖ്യാപനത്തിൽ അഭിസംബോധനയ്ക്ക് ശേഷം അവസാനത്തെ ഖണ്ഡിക മാത്രമാണ് ഗവർണർ വായിച്ചത്. 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് കേരള നിയമസഭയിലെ തന്റെ 7-ാമത്തെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കി. അടിസ്ഥാന ജനാധിപത്യം ശക്തിപ്പെടുത്തുക, ശാസ്ത്ര അവബോധവും മതനിരപേക്ഷ മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക, യുവതലമുറയിൽ ചരിത്ര അവബോധം വളർത്തുക എന്നിവ സർക്കാരിന്റെ ലക്ഷ്യങ്ങളായി ചൂണ്ടിക്കാട്ടുന്നതാണ് നയപ്രഖ്യാപനം. വികസനയാത്രയിൽ സംസ്ഥാന സർക്കാർ പുതിയ അധ്യായം സൃഷ്ടിക്കുന്നതായി പറയുന്ന നയപ്രഖ്യാപനത്തിൽ നവകേരള സദസ് കേരള ജനത സർക്കാരിലർപ്പിച്ച വിശ്വാസത്തെ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതായും പറയുന്നു.
നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് അവസാനിപ്പിച്ചതിലൂടെ നിയമസഭയോടുള്ള അവഹേളനമാണ് ഗവർണർ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭാ മീഡിയ റൂമിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വിമർശനവുമില്ലെന്നും നിയമസഭയിൽ കണ്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗവർണറുടെ നടപടി ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിനെതിരായ വ്യാജ പ്രചാരണങ്ങൾ നിയമസഭാവേദിയിൽ രേഖപ്പെടുത്തുവാനുള്ള നീക്കം ഗവർണർക്ക് മനസ്സിലായി കാണുമെന്നും ശ്രീ വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. നടപടിയിൽ കേരളത്തിലെ ജനങ്ങൾ ഗവർണറെ അഭിനന്ദിക്കുമെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം തൃശൂർ ജില്ലയിൽ സമാപിച്ചു. ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിലും 29 നഗര കേന്ദ്രങ്ങളിലുമാണ് യാത്ര പര്യടനം നടത്തിയത്. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പിന്റെ സ്വീപ്പ് ഐക്കണുമായ ടൊവിനോ തോമസ് എറണാകുളത്ത് നിർവഹിച്ചു. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വോട്ടിംഗിലൂടെ സാധ്യമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൌരന്റെയും കടമയാണെന്നും വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കുമെന്നും അദ്ദേഹം തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂസ് ഓൺ എയർ .gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ആപ്ലിക്കേഷൻ .prasarbharathi.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് 119 റൺസ് എന്ന നിലയിൽ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാവിലെ ആരംഭിച്ച കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിനെ ഇന്ത്യ 246 റൺസിന് പുറത്താക്കി. ഇന്ത്യയ്ക്ക് വേണ്ടി ആർ അശ്വിൻ, ജഡേജ എന്നിവർ 3 വിക്കറ്റ് വീതവും ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ലോക രണ്ടാം നമ്പർ താരം അറീന സബലങ്ക ഫൈനലിൽ പ്രവേശിച്ചു. അമേരിക്കൻ താരം കൊക്കോ ഗൌഫിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സബലങ്ക കലാശക്കളിക്ക് യോഗ്യത നേടിയത്. മറ്റന്നാൾ നടക്കുന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഇറ്റാലിയൻ സഖ്യത്തെ നേരിടും. നാളെയാണ് പുരുഷ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 75 റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കുരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നതിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം ജന്തർമന്ദർ സന്ദർശിച്ചു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തും. രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാപഥക് മലയാളി CRPF കമാൻഡോ ആർ സൂരജിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:50.